അപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം വെച്ചാൽ നിങ്ങളുടെ ഈ വണ്ടി നിങ്ങൾ പറഞ്ഞല്ലോ ഇത് ടെക്നോ, ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയിട്ടോ. കാരണം വെച്ചാൽ ഇങ്ങനെ സംഭവം കണ്ടതിനെ പെട്ടെന്ന് നമ്മള് പ്രകാശാന്ന് പറയുള്ളൂ. പ്രകാശിന്റെ അതേ ബോഡി വർക്ക് കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. നമ്മള് ഒറ്റ ടി വി ഉള്ളല്ലേ, ഒറ്റ ടി വി ആണല്ലോ മോഡലിൽ ഒറ്റ ടി വി. ഞാൻ ഓർത്തത് പ്രകാശിന്റെ എംപ്ലോ, ഞാൻ കേറിയ പിന്നെ എംപ്ലോ കണ്ടപ്പോ പിന്നെ നമ്മളിപ്പോ ഇവിടെ എവിടെ നോക്കിയാൽ അല്ല പുറത്ത് ഇന്ത്യ വെച്ചാൽ നമുക്ക് അതിന്റെ ഏറ്റവും ബാക്ക് സൈഡിലായി ഫിനിഷിംഗ് കണ്ടാൽ പ്രകാശ് തന്നെയാണ് വരുന്നത്. എപ്പിസോഡ് ഫോട്ടോ മുട്ടോ ഫോട്ടോ മുട്ടോ പുതിയൊരു എപ്പിസോഡ് സ്വാഗതം. അപ്പൊ ഞാനിപ്പോ നമ്മുടെ ഏഞ്ചൽസ് ട്രാവൽ ഹബിന്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നേക്കണം. അപ്പൊ ഏഞ്ചൽ ട്രാവൽ ഹബിൽ എന്താണ് ഇത്ര വിശേഷങ്ങൾ ഇരിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ വണ്ടിയുടെ ലുക്കും കാര്യങ്ങളും കാണുമ്പോൾ വിചാരിക്കും ഇത് നമ്മുടെ സാധാരണ കണ്ണപ്പ, അതായത് നമ്മുടെ പ്രകാശ് എന്ന് പറഞ്ഞ വണ്ടിയാണ്. പക്ഷേ ഇത് പ്രകാശ് എന്ന് പറഞ്ഞ വണ്ടിയല്ല, ഇറ്റ്സ് ക്വൈറ്റ് ഡിഫറെന്റ് വൺ. അപ്പൊ അതിന്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കം ഓൺ, ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. ഗൈസ്, നമ്മുടെ ഈ വണ്ടി എന്ന് വെച്ചാൽ ബി എം ആർ അല്ല, ഇറ്റ്സ് ടെക്നോ. ടെക്നോ കൊച്ചു വണ്ടിയാണെന്ന് പറഞ്ഞു വിശ്വസിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഹസ്നെ അടപ്പുണ്ട്, ഹസ്ബി ഗ്രൂപ്പിൻ്റെ തന്നെയാണ് ഹസ്നയും ഏഞ്ചൽസും. പക്ഷേ ഇത് രണ്ടും കാണുമ്പോൾ നിങ്ങൾക്ക് ഒരേപോലെ തോന്നിയേക്കാം, പക്ഷേ രണ്ട് ബോഡി ബിൽഡേഴ്സ് ആണ്. ടെക്നോയാണ് ഈ ബോഡി ബിൽഡ് ഈ വണ്ടി ഈ ലുക്കിൽ പണ്ടെങ്കിൽ ടെക്നോ ആണ്. അപ്പോൾ ടെക്നോയുടെ ഈ വണ്ടിയുടെ വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഗൈസ്തേ നമ്മുടെ ഏഞ്ചൽസിൻ്റെ അകത്തേക്ക് പോകണം. ഗൈസ്, അപ്പോൾ ഗൈസ്തേ നമ്മളത് അങ്ങനെ നമ്മുടെ ഏഞ്ചൽസിൻ്റെ അകത്തേക്ക് പോവുകയാണ്. ഇവിടെ പ്രകാശിനെ കടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒഴിച്ചിട്ട് പ്രകാശ് ഇത് പറ്റിക്കൽ. അപ്പോൾ പ്രകാശ് എന്ന് പൊതുവേ നമുക്ക് പുറമേ തോന്നുന്നത് പ്രകാശല്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് അകത്തേന്ന് കാണിച്ചു തരാം. അതെ, അപ്പോൾ നമ്മളെ ചങ്കു ബ്രോനാഥുണ്ട്. ബ്രോനാഥ് ക്ലീനറായിട്ടാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ ഡ്രൈവർ ഇവിടെ നാട്ടിൽ പോയേക്കാം. അപ്പോൾ നാളെ കഴിഞ്ഞാൽ വരുമല്ലേ അല്ലേ? ഓട്ടം വന്നേക്കണ്ട നിങ്ങളെ ഇവിടെ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങളുടെ ഈ വണ്ടി നിങ്ങൾ പറഞ്ഞല്ലോ ഇത് ടെക്നോ. ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയിട്ടോ. കാരണം വെച്ചാൽ ഇങ്ങനെ സംഭവം കണ്ടതിനെ പെട്ടെന്ന് നമ്മൾ പ്രകാശാന്ന് പറയുള്ളൂ. അപ്പൊ ടെക്നോ എന്ന് പറഞ്ഞപ്പോ എനിക്ക് അതിന് ചോദിക്കാൻ പറ്റില്ല, പക്ഷെ ഇതിന്റെ അകത്ത് കഴിഞ്ഞപ്പോ മനസ്സിലായി. നമ്മുടെ ഹസ്ബി ഗ്രൂപ്പിന്റെ തന്നെയല്ലേ? ഓക്കെ, പ്രകാശാണ് ഇത് രണ്ടും പെട്ടെന്ന് കണ്ടോ ടെക്നോ ആണ് ഇത്. അപ്പൊ ഈ വണ്ടിയിൽ ഇപ്പൊ ഇത് ഈ ഡിസൈൻ പാറ്റേൺ തന്നെ ഡിഫറെന്റ് ആണ് കേട്ടോ. അത് സാധാരണ നമ്മുടെ പ്രകാശിക്കാനുള്ള പൂക്കളും അതൊക്കെയാണെങ്കിൽ ഇത് ഒരു വെറൈറ്റി ഡിസൈനിലാണ് ഇവിടെ കാണുന്നത് ഫ്രണ്ട് ഭാഗം. പിന്നെ അധികം മോഡിഫിക്കേഷൻസ് ഒന്നും ഇല്ലല്ലേ, നമ്മൾ നോർമൽ ചെയ്തിട്ടില്ല. നോർമലായിട്ട് കമ്പനി വന്ന കുറച്ച് വർക്ക്. അതാണ് മെയിൻ. ഇത് ഏതാ മോഡൽ എന്ന് പറഞ്ഞു? 2010 10 മോഡൽ വണ്ടിയാണ്. അപ്പൊ നമ്മുടെ ക്യാബിനും കാര്യങ്ങളൊക്കെ നമ്മുടെ സാധാ പോലെ. ഓക്കെ, പിന്നെ ഇവിടെ ചെറിയ മാല കാര്യങ്ങൾ. പ്രകാശിന്റെ ക്യാബിന്റെ ഏകദേശം സെയിം ടച്ച് തന്നെയാണ്. പക്ഷെ പ്രകാശല്ല, അതാണ് നമ്മുടെ ട്വിസ്റ്റ്. അതുകൊണ്ട് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് പ്രകാശല്ല ഗൈസ്. പക്ഷെ പ്രകാശിന് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ വണ്ടി പ്രകാശല്ലെന്ന് നിങ്ങൾ പറയുമ്പോ അല്ലാതെ വേറെ ആളുകൾക്ക് ഇത് പ്രകാശല്ലാന്ന് തോന്നില്ല. കാരണം അത്തം പക്കയിട്ട് ടെക്നോ നന്നായി ചെയ്തിട്ടുണ്ടോ പൊതുവെ? ഈ വണ്ടിയിൽ ഇപ്പൊ ഓൾറെഡി ട്രിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെ, നല്ല ഓട്ടോ ഉള്ള വണ്ടിയാണ്. പൊതുവെ നമ്മുടെ പ്രകാശിന്റെ ബോഡിയും ഈ ടെക്നോയുടെ ബോഡിയും വ്യത്യാസം ഉണ്ടാവും. എന്താണ് ഫീൽ ചെയ്തേക്കുന്നത്? ഏതാ ബെറ്റർ? എനിക്ക് രണ്ടിനും പോയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഫീലിംഗ് ട്രാവൽ ചെയ്യുമ്പോൾ അതിന്റെ ഒരു വ്യത്യാസ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. രണ്ടു പേരൊക്കെ സെയിം തന്നെ, സെയിം ടച്ച് തന്നെ വരുന്നുണ്ട്. ക്വാളിറ്റി ബിൽഡ് ക്വാളിറ്റി എല്ലാം കൊണ്ട്, ട്രാവലിംഗ് കംഫർട്ട് എല്ലാം കൊണ്ട് നൈസ് ആണ്. ടെക്നോ അടിപൊളിയാണ്. ടെക്നോ ആണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ അകത്തെ കുറച്ച് ഓക്കെ. അപ്പൊ ഗൈസ് ദേ നമ്മൾ അതിന്റെ അകത്തേക്ക് പോകാം. ചെറിയ ചെറിയ ഐറ്റംസ്. അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി അല്ലേ? പ്രകാശിന്റെ അതേ ബോഡി വർക്ക് കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. നമ്മള് ഒറ്റ ടി വി ഉള്ളല്ലേ? ഒറ്റ ടി വി ആണല്ലോ. പിന്നെ ഇത് 49 സീറ്റ് അല്ലേ? 49 സീറ്റ്. ഓക്കെ, എനിക്ക് ഇതിന്റെ മുകൾ ഭാഗവും ഈ താഴെയുള്ള ഈ സീറ്റുകളും എല്ലാം മേലക്കൂടെ ഒറ്റ പാറ്റേണുകളാണല്ലേ? സെയിം ടച്ച്, സെയിം ടച്ച് അവർ കീപ് ചെയ്താണ്.
തന്നിരിക്കുന്നത്. എന്തായാലും കൊള്ളാട്ടോ, നല്ല വണ്ടിയാണ്, ക്യൂട്ടാണ്, എന്താ നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണോ. ഓക്കെ, അപ്പൊ നമ്മളെ ഓൾറെഡി അനുവദിക്കപ്പെട്ട ലൈറ്റുകളും സ്പീക്കേഴ്സും മാത്രം നോർമലായിട്ടുള്ള കാര്യങ്ങൾ ആണ് വണ്ടിയിലെ കാര്യം. ഇത് നോൺ എ സി ആണല്ലേ? നോൺ എ സി ആണ്. നമ്മുടെ എ സി വണ്ടികളുണ്ട് വരെ, കമ്പനിക്ക് എ സി വണ്ടികളാണ് കൂടുതലും. മൂന്ന് വണ്ടി ഉണ്ട് എ സി വണ്ടി. അതെ, ബോഡി ഉണ്ടോ? ഓക്കെ, ഈ ടെക്നോ ഒന്ന് ലൈക്കാൻ പോയത് എന്താണോ ഗൈസ്, നമ്മുടെ ടെക്നോള ബോഡി കാര്യങ്ങൾ നടത്തേണ്ട ബോഡി ടെക്നോ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ പേര് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏരിയ അതിന്റെ അഡ്രസ്സും കാര്യങ്ങളും. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മുടെ ടെക്നോടെ വണ്ടിയാണ്. അപ്പൊ ശരിക്കും സീറ്റ് അതെ, നമ്മുടെ പ്രകാശിന്ന് വ്യത്യാസമുണ്ട്. അത് പക്ക രണ്ടുപേർക്ക് ഇരിക്കാന്നോ? രണ്ടുപേർക്ക് ഇരിക്കാം, അതാണ് ഞാൻ പറയാൻ കാരണം. നമുക്ക് പ്രകാശിലൊക്കെ ഒന്ന് കഷ്ടിച്ച് നിങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുനടക്കണം. അഡ്രസ് ഏഞ്ചൽസ് ട്രാവൽ ഹബ് താമരശ്ശേരി, നിങ്ങളുടെ നമ്പറും കാര്യങ്ങളും സ്വിച്ച് കാര്യങ്ങളൊക്കെ, സ്വിച്ച് കാര്യങ്ങളെല്ലാം വർക്കിംഗ് ചാർജ് എല്ലാം ഉണ്ട്. നമ്മുടെ യാർഡില് അപ്പുറത്ത് താമരശ്ശേരി വണ്ടി വന്ന് കേറിയ ടൈമിന് ഞാൻ ഓർത്തോണ്ടിരുന്ന പ്രകാശാണ്. അപ്പൊ നൈറ്റ് ഞാൻ ട്രിപ്പ് കഴിഞ്ഞ് ഭാരതൻസിൽ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ടാ വണ്ടി കേറുന്നത്. ഞാൻ ഓർത്തത് അവിടെ പ്രകാശിന്റെ എംപ്ലോ ഉണ്ട്. ഞാൻ കേറിയ പിന്നെ എംപ്ലോ കണ്ടപ്പാണ് പിന്നെ പറഞ്ഞ വണ്ടി കണ്ടാൽ ഒത്തിരി നമ്മുടെ ബിഎംആർ ആണ്, പക്ഷെ പ്രകാശിന്റെ ബിഎംആർ അല്ല, ടെക്നോടെ ബിഎംആർ. അപ്പൊ എന്തായാലും ബ്രോ താങ്ക് യു കേട്ടോ. അപ്പൊ ഇങ്ങനെ നല്ല ഏത് സംഭവം എനിക്ക് എന്തായാലും നമ്മുടെ ഓട്ടോമോട്ടീവ് എല്ലാവരും പ്രശ്നം ഹൈറ്റ് അനുഭവം, കാരണം ഇങ്ങനെയും ബസ്സുകൾ ഉണ്ട് അല്ലേ. ബോഡി ബിൽഡിംഗ് നമ്മുടെ പ്രകാശ് ഫേസ് ടെക്നോ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം അതെ, നമ്മുടെ ഹസ്തേട നമ്മുടെ പ്രകാശ് ബോഡി വേറെപ്പുണ്ട്, നമ്മുടെ ടെക്നോ കോച്ചിങ് കൊടുപ്പുണ്ട്. കണ്ടാ ഇത് കണ്ടാ രണ്ടും കണ്ടാ ആരെങ്കിലും പറയത് രണ്ട് ബോഡിയാന്ന് നോക്കൂ. എന്താണ് പക്ക ഒരു ഡിറ്റോ ഫീല്. നമുക്ക് ഇതിന്റെ പുറകു ഭാഗത്തേക്ക് പോയി നോക്കാം ഗൈസ്. ഗൈസ് നോക്കിക്കാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, നമ്മുടെ ഏഞ്ചൽസിന്റെ പുറകും അസ്നയുടെ പുറകും നോക്കുകയുണ്ടാ, വെല്ല വെല്ല മാറ്റം ഉണ്ടാവും ഗൈസ്. അത്രയും പക്ക ഡിറ്റോയിലാണ് ഈ രണ്ട് വണ്ടികളും കിടക്കുന്നത്. അപ്പൊ ഇത് നമ്മള് ഈ ഒരു വണ്ടി നമ്മുടെ ഇന്ന മോഡലാണ് ഇന്ന ബോഡിയാണ് നമ്മൾ പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. കാരണം അത്രയ്ക്കും നല്ല പെർഫെക്ഷനിലാണ് നമ്മുടെ ടെക്നോക്കാർ ഈ വണ്ടി പണിതേക്കണം. കണ്ടാ ടെക്നോയും നല്ല അടിപൊളി ബോഡി വില്ലേജ് ആണ്. അപ്പൊ ചിലപ്പോ ഇനി ഇൻ ഫ്യൂച്ചറിൽ നമ്മുടെ പ്രകാശ് ഓരോ വീണ്ടും ടെക്നോടെ കാലങ്ങൾ അതെ വീണ്ടും അതെ അതെ ഇനിയിപ്പോ പ്രകാശിന്റെ ഒപ്പം കേട്ടെ നാളെ ടെക്നോ വന്നില്ല എന്ന് അറിയുന്നുണ്ടല്ലേ. പറയാൻ പറ്റില്ല, നമ്മുടെ ക്വാളിറ്റി അടിപൊളിയാണ്. അതെ ക്രിയേറ്റീവ്സ് ഇപ്പൊ വന്നു തുടങ്ങി വീണ്ടും അല്ലെ. സാറ്റും വിക്ടറി വന്നു, അതെ ഇതിന് ബോഡി വെയിറ്റ് എല്ലാം നമുക്കെല്ലാം നമ്മുടെ ഇവിടുത്തെ നെഗറ്റീവുകൾ ഒക്കെ ആയിട്ടുള്ള രീതിയിലാണ് ഈ വണ്ടി വന്നേക്കണ്ടല്ലേ. ശരിക്കും പറഞ്ഞു ഇത് കണ്ടുകഴിഞ്ഞാൽ ആരായാലും ഇത് പ്രകാശാന്ന് പറയുള്ളൂ. കാരണം ഇത് ഇതിപ്പോ മറ്റേ എഴുതി വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇന്ന വണ്ടിയാന്ന് പറയാൻ പറ്റുള്ളൂ. അതെ അതെ പ്രകാശിന്റെ ചെറുതായിട്ട് ആളെ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ മറ്റൊരു വീഡിയോ കാണുമെന്ന് പ്രതീക്ഷ. ദിസ് ഇസ് ഓട്ടോമോട്ടീവ് സൈനിങ് ഔട്ട്.